മാറ്റങ്ങൾ ഉൾക്കൊണ്ട മുന്നേറാൻ രാജ്യം സജ്ജമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിവിൽ സർവീസ് ദിനത്തോടനുബന്ധിച്ച് പൊതുഭരണ മികവിനുള്ള അവാർഡുകൾ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ സേവനം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ശക്തി പകരുന്നതായിരിക്കണം ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഓരോ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും പരിശ്രമിക്കണം. ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികളുടെയും സേവനങ്ങളുടെയും ഗുണഫലം യാതൊരു തടസ്സവും കൂടാതെ സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ഉദ്യോഗസ്ഥർക്കാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഓരോ ജില്ലയും അടുത്ത 25 വർഷത്തെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് മുൻനിർത്തി പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജനാധിപത്യ വ്യവസ്ഥയിൽ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ 3 ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാകണമെന്ന് പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സാധാരണക്കാരുടെ ജീവിതത്തിൽ പരിവർത്തനവും ജീവിതനിലവാരം മെച്ചപ്പെടുത്തുന്നതും മുൻനിർത്തി പ്രവർത്തിക്കുകയാണ് ആദ്യ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം രാജ്യത്ത് നടപ്പിലാക്കുന്ന ഓരോ കാര്യവും സാഹചര്യത്തിനനുസരിച്ച് ആഗോളതലത്തിൽ എത്തിക്കാനുള്ള ആർജവത്തോടെ പ്രവർത്തിക്കുക എന്നതാണ്. രാജ്യത്തെ ഏകതയും അഖണ്ഡതയും സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്ന പ്രാഥമിക ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഉദ്യോഗസ്ഥരുടെ മൂന്നാമത്തെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. वो जन सामान्य के सामर्थ्य को लेकर के चलने की परंपरा रही है. आज जो भी हमने प्राप्त किया है वो जन भागीदारी की तपस्या का परिणाम है, जन शक्ति की तपस्या का परिणाम है और तब जाकर के देश नई ऊंचाइयों को प्राप्त कर सकता है. 25 വർഷത്തേക്കുള്ള വികസന രൂപരേഖ തയ്യാറാക്കണമെന്ന് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. പ്രവർത്തനങ്ങളിൽ നൂതന ആശയങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും സംയോജനം ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. അസമിലെ ബോൻഗായ്ഗോണിൽ അമ്മമാരിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനും സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായി നടപ്പാക്കിയ സമ്പൂർണ പദ്ധതിക്കായി ബോൻഗായ്ഗോണിലെ മലയാളിയായ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പുരസ്കാരം സ്വീകരിച്ചു. തെരഞ്ഞെടുത്ത 5 മുൻഗണനാ പരിപാടികൾക്കുള്ള 10 അവാർഡുകളും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും ജില്ലകളുടെയും നൂതന ആശയങ്ങൾക്കായുള്ള 6 അവാർഡുകളുമാണ് ഈ വർഷം നൽകിയത്. നൂതന ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇ കോഫി ടേബിൾ ലഘുപുസ്തകം പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.